എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ ഈ വേദിയിലേക്ക് ഒരു ചെറിയതെങ്കിലും ഒരു പ്രഭാഷണത്തിന് ക്ഷണിച്ച ഫാനോസിൻ്റെ സംഘാടകർക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇവിടെ പ്രഗത്ഭരായ പലരും വളരെ മനോഹരമായി പ്രസംഗിക്കുകയും കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വേദി ആദ്യമാണ്. ഞാൻ ചില കാര്യങ്ങൾ ഒരു കാഷ്വൽ ടോക്ക് മാത്രമേ നിങ്ങളുമായിട്ട് പറയുന്നുള്ളൂ. അതൊരു പ്രസംഗത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുമോ, അതിൻ്റെ നിയമവ്യവസ്ഥകളൊക്കെ ബാധകമാകുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ലെങ്കിലും ചുരുങ്ങിയ ചില വാക്കുകൾ കൊണ്ട് വലിയൊരു ബൃഹത്തായ പ്രസംഗം തന്നെ നടത്താനുള്ള വിഷയമാണെങ്കിലും ഒരു ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഖുർആനിൽ പറയുന്ന ഒരു വാചകമാണ് ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മുദ്ര വയ്ക്കപ്പെട്ട ഹൃദയങ്ങൾ, അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളുടെ മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇനി അവിടേക്ക് ഒന്നും തന്നെ കടക്കുകയില്ല. അതായത് അറിവിൻ്റെയോ, അവരുദ്ദേശിക്കുന്ന അറിവെന്ന് വെച്ചാൽ അത് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട മതപരമായിട്ടുള്ള അറിവുകൾ മാത്രമാണ് അവർ അറിവായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ശാസ്ത്രമോ ലോക ചരിത്രമോ അങ്ങനെയുള്ളതായ യാതൊരു കാര്യങ്ങളുമല്ല അവരുടെ ഉദ്ദേശത്തിലെ അറിവ്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പ്രവാചകൻ നമ്മളോട് ഉദ്ബോധിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ അറിവ്. ഈ അറിവ് വ്യക്തമായ തെളിവോ പിന്നെ യുക്തിയോ ഒന്നും ബാധകമല്ലെങ്കിൽ പോലും നമ്മളത് വിശ്വസിക്കണമെന്നുള്ള തിട്ടൂരമാണ് പലപ്പോഴും മത പ്രഭാഷകരും മത നേതാക്കളും ഖുർആൻ തന്നെയും ആവശ്യപ്പെടുന്നത്. നമ്മളുടെ ബുദ്ധിക്ക് നമ്മൾ വിവേചനം ചെയ്യുമ്പോൾ അതിലെ യുക്തിരാഹിത്യവും നീതിരാഹിത്യവും അതുപോലെ തന്നെയുള്ള ഒരുപാട് നമുക്ക് യോജിക്കാനാവാത്ത കാര്യങ്ങൾ അത് നമ്മളുടെ ചിന്തയുമായിട്ട് മന്നം ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്നത് ഇതൊന്നും ഒരു ശരിയായ ദൈവത്തിൻ്റെ ഒരു പ്രസ്താവനയല്ല. ഇതൊരു ദൈവത്തിന് ഒരിക്കലും ഈ രീതിയിൽ മനുഷ്യരെ വേർതിരിച്ച് കാണുവാനും ഒരു പ്രത്യേക കൂട്ടമായിട്ട് അവരെ പരിഗണിച്ചിട്ട് അതിൽ മാത്രമുള്ളവർ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണെന്നും അവർക്ക് മാത്രമേ സ്വർഗം അവകാശപ്പെടാനായിട്ട് അർഹതയുള്ളൂവെന്നും അവർ മാത്രമേ നല്ല മനുഷ്യരും ശുദ്ധരും ആവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അല്ലാത്തവരെ സത്യനിഷേധികൾ എന്നാണ് അവർ സംബോധന ചെയ്യുന്നത്, അപമാനിക്കുന്നത്. വാസ്തവത്തിൽ സത്യനിഷേധികളല്ല, കള്ളം പറയുന്നവർ അങ്ങനെയാണ് കാഫിറൂൻ, കാഫിറുകൾ എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് സത്യം? നമ്മളത് വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഈ സത്യത്തിന് അല്ലെ മനുഷ്യൻ്റെ മാനവിക നീതിയുമായിട്ട് ഇവയ്ക്കൊന്നും ഒരു അർത്ഥവത്തായ ബന്ധമില്ലാത്തതുകൊണ്ട് നമ്മളവയെ നിരാകരിക്കുകയാണ്. ആ നിരാകരണം ആണ് നമ്മൾ എന്താണ് അയോഗ്യരാക്കുകയും നമ്മൾ തിന്മയുടെ വക്താക്കളാക്കുകയും നമ്മളൊരു മനുഷ്യ സമൂഹത്തിന് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഇബ്ലീസിൻ്റെ പ്രവാചകരാക്കിക്കാണ് യുക്തിപരമായൊരു കാര്യങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുമ്പോഴോ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴോ നമ്മളോടവർ പ്രതികരിക്കുന്ന രീതി. അതായത് മോശം കാര്യങ്ങൾ സ്വതന്ത്ര ചിന്തയെന്ന് പറഞ്ഞാലൊന്നും ഉൾക്കൊള്ളാനുള്ളത്ര ഹൃദയവ്യാപ്തിയോ അറിവോ അവർക്കില്ല. അവരുൾക്കൊള്ളുന്നത് അവരെന്താണ് വിശ്വസിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ആ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നതാണ് അവരുടെ പിന്നെ നോട്ടത്തിൽ സന്മാർഗം. അല്ലാത്തവരല്ല, അസന്മാർഗികളാണ്. തോന്നിയ പോലെ ജീവിക്കാനായിട്ട് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് പിന്നെ സ്വതന്ത്ര ചിന്ത. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ യുക്തിചിന്തയിലേക്ക് വരുന്നത് ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെ വായിക്കുമ്പോൾ ആ ഒരു ചോദ്യചിഹ്നങ്ങൾ ഒരുപാട് ഉയരുകയും അതിന് തൃപ്തികരമായ ഒരു മറുപടി നമുക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സംശയങ്ങളുണ്ടാകും. ഇത് ശരിക്കും ഒരു ദൈവം പറഞ്ഞതാണോ, ദൈവത്തിനിങ്ങനെ പറയാൻ കൊള്ളാമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു സന്ദേഹം വരുമ്പോൾ നമ്മളത് ആരോടെങ്കിലും സംശയം ചോദിക്കുമ്പോൾ അവർ തരുന്ന മറുപടി ഒരിക്കലും തൃപ്തികരമായിരിക്കുകയില്ല. ആ മറുപടി തൃപ്തികരമല്ലായ്മയിൽ നിന്നും നമ്മൾ പതുക്കെ പതുക്കെ മാറി നമ്മൾ യുക്തിപരമായും കാര്യങ്ങളുടെ സത്യത്തെക്കുറിച്ചും അന്വേഷിച്ച് ആ സത്യമായിട്ടും തെളിവുള്ളതുമായ കാര്യങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പിന്നെ മുന്നേറുമ്പോൾ ആ മതത്തിലുള്ളവർക്ക് അത് ബന്ധുക്കളായാലും സമൂഹമായാലും ആ മത സമുദായമായാലും നമ്മളെ ഒറ്റപ്പെടുത്തുവാനും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ മാനസികമായിട്ട് തകർക്കുവാനും
കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കാനും ഒക്കെ അവർ ചെറുതെങ്കിലും, വലിയതായിട്ടൊന്നും ഇല്ല എങ്കിൽ പോലും ചെറുതെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഞാനീ നിരീശ്വരം അല്ലെങ്കിൽ യുക്തിചിന്ത അല്ല സ്വതന്ത്ര ചിന്തയിലേക്ക് വന്നതിന് ശേഷം അതിനോടൊരു കുറച്ചെങ്കിലും നീതി പുലർത്തി തന്നെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് രീതിയിൽ യുക്തിവാദം ചില ആൾക്കാരുണ്ട്, അങ്ങനെ എൻ്റെ സുഹൃത്ത് വലയത്തിലും ഉണ്ട്. അവർ യുക്തിവാദിയായിട്ട് ചമയുകയും അവരുടെ മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരത് വളരെ എന്താണ് ലഘുവൽക്കരിച്ചുകൊണ്ട് അവരതിനെ ന്യായീകരിച്ചതുകൊണ്ട് അവരതിനെ സമർത്ഥിക്കുകയും മറ്റുള്ളതെല്ലാം മോശമാണെന്ന് പറയുകയും ചെയ്യുന്ന കുറേ കൂട്ടുകാരും എനിക്കുണ്ട്. പിന്നെ എൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെ എൻ്റെ പ്രവർത്തികൾ എൻ്റെ ചിന്തകൾ അത് 100% ഞാൻ എന്താണ് ആദർശം കണക്കാക്കുന്നത് അതിനോട് പൊരുത്തപ്പെട്ട് പോകണമെന്ന് കരുതി തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ആദർശത്തോട് നീതി പുലർത്തിക്കൊണ്ട് കൂറ് പുലർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ ഇതുവരെ എത്തി നിൽക്കുന്നത്. കാരണം ഒരു ഇസ്ലാം മതവിശ്വാസത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സങ്കല്പിക്കാൻ പോലും ആകാത്ത തീരുമാനങ്ങൾ ഞാൻ എടുക്കുന്നുണ്ട്. എൻ്റെ കുട്ടികൾ, അവർ ഇപ്പം മൂത്ത മോൾക്ക് 10-25 വയസ്സായി, അവൾക്ക് ജോലിയുണ്ട്, അവൾ UAE-ൽ ജോലി ചെയ്യുന്നത്. അവർക്ക് അവരുടെ വിവാഹപ്രായം എത്തുമ്പോൾ അവർക്കിഷ്ടമുള്ള ഇണയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തത് ഏറ്റവും വലിയ മഹാ അപരാധമായി നമ്മൾക്ക് നമ്മളെ പിന്നെ കുറ്റപ്പെടുത്തുകയും അത് നമ്മൾ വളരെ മോശക്കാരാക്കുകയും ഒറ്റപ്പെടുത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അമ്മ പോലും വളരെ മെൻ്റൽ ട്രോമയിലേക്ക് വരെ പോകുന്നവരെ എത്തി കാര്യങ്ങൾ. കാരണം എൻ്റെ വീട്ടിലേക്ക് ഒരു ഹിന്ദു സമുദായത്തിലെ ആൾക്കാർ വിവാഹാലോചനയായിട്ട് വരുമ്പോൾ അവരെ സഹർഷം സ്വാഗതം ചെയ്യുക, അവർ സാമാന്യം ഏതൊരു മനുഷ്യരും ഇസ്ലാം സമുദായത്തിൽ തന്നെ ഉള്ളവർ വന്നിരുന്ന പോലെയുള്ള രീതിയിൽ നമ്മളോട് അവരോട് ഇടപെടുകയും ചെയ്തത് ചിന്തകൾക്കും അവരുടെ സ്വപ്നത്തിന് പോലും അതീതമായിരുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ മെൻ്റലി എൻ്റെ അമ്മയ്ക്ക് വളരെ ഷോക്ക്ഡായിപ്പോയി. കാരണം അവർ എഡ്യൂക്കേറ്റഡ് ആണ്, പഴയകാലത്ത് SLC പാസ്സാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ അഭിമാനിച്ചിരുന്നു, കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും, ഇന്നത്തെ കാലത്തിന് ഒത്തുപോകാൻ ഒരു 50% പറ്റുമെന്നൊക്കെയാണ് ഞാൻ കരുതിയത്. കാരണം എൻ്റെ അമ്മയ്ക്കും ഉണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ, എല്ലാ സമുദായത്തിലുള്ള സുഹൃത്തുക്കളുണ്ട്, അവരുമായിട്ടൊക്കെ നല്ല സഹകരണമാണ്. അവരൊക്കെ നമ്മുടെ വീട്ടിൽ വരാറുണ്ട്, ഞങ്ങൾ അങ്ങോട്ടും പോകാറുണ്ട്, വിശേഷാവസരങ്ങളിൽ അവരുടെ സമ്മാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ വളരെ നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ എൻ്റെ അമ്മ കുറച്ചൊക്കെ ഇന്നത്തെ കാലവും മനസ്സിലാക്കും, മാനവികതയെക്കുറിച്ചൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ആ രീതിയിൽ വരുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിന് ഭയമാണ്. ഭയമെന്ന് പറഞ്ഞാൽ മരണശേഷം ഉണ്ടാകുന്ന, വയസ്സാകും തോറും നമ്മൾ മരണത്തിലേക്ക് ഇനി അധികം സമയമില്ല, എപ്പോഴാണെങ്കിൽ സംഭവിക്കാം, അതിനുശേഷം ഉണ്ടാകുന്ന ആ അനന്തകാലത്തെ പീഡനം, അത് ചെറിയ പീഡനമൊന്നുമല്ല. അതിൻ്റെ വിവരണം കേട്ടാൽ ചിലപ്പം ഹൃദയബലം ആത്മബലം കുറഞ്ഞവർക്ക് വല്ല ഹാർട്ട് അറ്റാക്കും ഉണ്ടാകും, അതുപോലത്തെ തരം പീഡനങ്ങളാണ് നമ്മളോട്. അതിൽ കൂടുതലും സ്ത്രീകളാണെന്നും കൂടെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ സ്ത്രീകളൊക്കെ എന്തിതിനും മാത്രം കുറ്റം അന്നത്തെ കാലത്ത്, ഈ ബുക്ക് എഴുതിയ കാലത്തല്ല, ബുക്ക് എഴുതിയല്ല, ബുക്ക് ഇറക്കിയ കാലത്ത്, കിട്ടിയ കാലത്ത് ഈ സ്ത്രീകളൊക്കെ അവരവരുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുമായിട്ട് സപത്നിമാരായിട്ട് ജീവിച്ച ഇവരൊക്കെ എന്ത് ക്രൂരത ചെയ്തിട്ടാണ്, ഇവരെല്ലാമാണ് നരകത്തിൽ അവകാശികളായിട്ട് ഈ മതം ആരോപിക്കുന്നത്. സ്ത്രീകളാണത്രേ കൂടുതൽ നരകത്തിൽ, പുരുഷന്മാർ ഇവരൊക്കെ യുദ്ധം ചെയ്തതും സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വന്നവരും റേപ്പ് ചെയ്തവരും പിന്നെ അവരൊക്കെ കുഴപ്പമില്ല, അവരൊക്കെ ഷഹീദ് ആയിട്ട് പിന്നെ അവർക്കൊരു പദവി കൊടുക്കുകയും അവർക്ക് നേരിട്ട് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എഴുതി കൊടുക്കുകയും ചെയ്തിട്ട് ചെയ്യുന്നിടത്താണ് സ്ത്രീകളാണ് കൂടുതൽ നരകത്തിലെന്ന് ഇവർ പ്രസ്താവിച്ചുകൊണ്ട് മാനസികമായിട്ട് സ്ത്രീകളെ ഒന്നും കൂടെ അപമാനിക്കുന്നത്. അങ്ങനൊരു വിശ്വാസത്തിലാണ് എൻ്റെ അമ്മയ്ക്ക് ഇത് താങ്ങാവുന്നതിൻ്റെ അപ്പുറം. കാരണം എൻ്റെ അമ്മയാണ് കുറച്ച് നാൾ എൻ്റെ കുട്ടികളെ നോക്കിയത്, അവരെ പിന്നെ സന്മാർഗോപദേശമൊക്കെ കൊടുത്തും ഈ മതത്തിലെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തും അവരെ ആ ട്രാക്കിലേക്ക് കൊണ്ടുവന്നതൊക്കെ. എന്നിട്ട് പോലും അവർ അതിനെയൊന്നും വകവെച്ചില്ല. അപ്പോൾ അതിൻ്റെ വലിയ പാപഭാരം എൻ്റെ അമ്മയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അതിന് അതിൻ്റെ പേരിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നോ, ആ പാപത്തിന് അങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ട് മെൻ്റലി വളരെ ഷോക്ക്ഡാണ്. കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ കൂടെയായിരുന്നു എൻ്റെ അമ്മ, എൻ്റെ വീട് വിട്ടുപോയി. വിട്ടുപോയിട്ട് ഇങ്ങനെ ബന്ധുക്കളുടെയൊക്കെ കൂടെ അവരുടെയും കൂടെ സപ്പോർട്ടുണ്ട്. ഇങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തിയാൽ, ഇങ്ങനെ മതത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് സംസാരിക്കാൻ പ്രവർത്തിക്കാൻ ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തിയാൽ അതിനും കൂടെ പോയിൻറ്റ്സ് കൊടുക്കും,
സ്വർഗത്തിലിരിക്കും, സ്വർഗത്തിലേക്ക് പോകാനുള്ള പോയിൻസുകൾ കൂടും. അപ്പോൾ അത് ചെറിയതുപോലും നഷ്ടപ്പെടുത്താതെ എവിടെയൊക്കെ നമ്മളൊക്കെ സഹകരിക്കാൻ പറ്റാവുന്നിടത്തുനിന്നെല്ലാം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾക്ക് ചെറിയ വെള്ളം വെള്ളം വീട്ടിൽ കിട്ടുന്ന കുടിവെള്ളം, ഡ്രിങ്കിങ് വാട്ടർ കൊണ്ടുവരുന്ന ആൾ പോലും അത് വീട്ടിൽ തരത്തില്ല. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഈ പറയുന്ന പോലത്തെ വലിയ ജീവിക്കാൻ മേലാത്ത ഒരു പ്രശ്നങ്ങളോ വെല്ലുവിളികളോ ഒന്നും എനിക്കില്ല. എന്നാലും ചെറിയ ക്ഷുദ്രജീവി പ്രയോഗങ്ങളൊക്കെ ഒരുപാടുണ്ടാകുന്നുണ്ട്. പിന്നെ മിണ്ടാതിരിക്കുക, കണ്ട് വഴിയൊക്കെ വെച്ച് കണ്ടാൽ പോലും അത്ര നാളും ചിരപരിചിതരായിരുന്നു, സംസാരിച്ച് നല്ല ആയിട്ട് സൗഹൃദപരമായിട്ട് നടന്നവരെല്ലാം തന്നെ ഇപ്പം അത്രത്തോളം ഒന്നും നമ്മളോട് താല്പര്യം കാണിക്കുന്നില്ല. അതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെ അവർക്ക് പറ്റുള്ളൂ, അതിൽ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ മതവിശ്വാസം ഇത്രയും ഭാവനതയുള്ളതും പരിപൂർണമാണെങ്കിലും നമ്മൾ എന്തുകൊണ്ടത് ഒഴിവാക്കുന്നു എന്നുള്ളത് അവരാലോചിക്കുന്നില്ല. അല്ല, നമ്മൾ പറയുന്ന അതിൻ്റെ കാരണങ്ങൾ അതിന് ചെവി തരാൻ അവർക്ക് താല്പര്യവും ഇല്ല, അവരത് ഒട്ട് കേൾക്കാറുമില്ല. പിന്നെ ഇങ്ങനെയുള്ള വേദികളിൽ വന്ന് ഞാൻ അഞ്ചാറ് പേര് നിങ്ങളെപ്പോഴുള്ളവരോട് പറയുമ്പം അത് എന്താ ഇവൾ വന്ന് പറഞ്ഞെന്നുള്ള കൗതുകം കൊണ്ട് വല്ല യൂട്യൂബിലും കിട്ടുമ്പോൾ വല്ലതും കേട്ടാലായി. അത് അന്നാരെങ്കിലും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് മാനവികതയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെതായ ഭാഗം. ഇന്ന് നമുക്കറിയാം മതങ്ങൾ എത്രത്തോളം കലുഷിതമാക്കുന്നുണ്ട് മനുഷ്യ ജീവിതത്തിനും നമ്മുടെ പൊതുവായ ധാരകൾക്കും എല്ലാം, എത്രത്തോളം മതം കലുഷിതമാകുന്നുണ്ട്, നമ്മളെത്രത്തോളം പരസ്പരം ശത്രുക്കളാകുന്നുണ്ട്. നമ്മൾക്ക് ഒരു പരിചയം പോലും ഇല്ലെങ്കിലും എത്ര മതവിഭാഗക്കാരാണെന്ന് കേൾക്കുമ്പോൾ, അല്ലെ അവനൊരു അപകടം പറ്റിയെന്ന് കേൾക്കുമ്പോൾ, അവർക്കൊരു പിന്നെ ആക്സിഡൻറ്റ് അല്ലൊരു ദുരന്തം ഒക്കെ ഉണ്ടാകുന്ന കേൾക്കുമ്പോൾ നമുക്ക് ആ പേര് നോക്കി കഴിയുമ്പം ആ ടീംസാണോ, എന്നാൽ കുഴപ്പമില്ല, അർഹതയുള്ളതാണ് അങ്ങനെ. അല്ലെ ഒരു കുറ്റവാളിയുടെ കാണുമ്പോൾ പേരതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയലായി. അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന നിത്യ സംഭവങ്ങളാണ്. ഇവർ മതത്തിലാണ് ഏറ്റവും കൂടുതൽ എന്താണ് മനുഷ്യനെ സ്നേഹിക്കുന്നതും ധാർമ്മികതയുള്ളതും എന്നും പറയുന്നിടത്താണ് ഇവർ ഇത്തരം രീതികൾ, അപര മതവിശ്വാസത്തിൻ്റെ, വെറും കേവല വിശ്വാസത്തിൻ്റെ പുറത്ത് പരസ്പരം കൊടിയ ശത്രുക്കളായിട്ട് എന്ത് ചെയ്യാനും മടിക്കുകയില്ല. അവർക്ക് മനുഷ്യരെ പച്ചയ്ക്ക് കത്തിക്കുന്നതിന് മടിയില്ല, തല്ലി കൊല്ലുന്നതിന് മടിയില്ല, തെരുവോരങ്ങളിൽ പോയി ബോംബ് പൊട്ടിക്കുന്നതിന് മടിയില്ല. അത്ര എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങൾക്കാണ് മാനവികത, ഞങ്ങൾക്കാണ് ധാർമ്മികത, ഞങ്ങളാണ് നന്മയുടെ വക്താക്കൾ. ഈശ്വരവിശ്വാസിയാണോ പിന്നെ നോക്കണ്ട, ഫുൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു, അവർ നല്ല ആൾക്കാർ, അവന് വിശ്വാസമുണ്ട്, അഞ്ച് നേരം നമസ്കരിക്കും, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നവരാണ്. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ധാരണ, പിന്നെ അവർക്ക് വേറെ ഒന്നിൻ്റെ, അവരെങ്ങനെയൊക്കെ പോയാലും അവരെന്തെല്ലാം ചെയ്താലും അതെല്ലാം ഇതുകൊണ്ടങ്ങ് ബാലൻസ് ചെയ്യും, അല്ലെ ഇതുകൊണ്ടങ്ങ് എറേസ് ചെയ്യപ്പെടും അവരുടെ കുറ്റകൃത്യങ്ങളൊക്കെ. ആ രീതിയിലുള്ള മാനവികതയും ധാർമ്മികതയുമാണ് ഈ മതവിശ്വാസികൾ കൊണ്ടു നടക്കുന്നത്. നമ്മളുടെ എൻ്റെ കാഴ്ചപ്പാടിലുള്ള മാനവികതയും ധാർമ്മികതയും അതല്ല. മനുഷ്യരെല്ലാം സഹകരണത്തോടുകൂടി സൗഹാർദ്ദപരമായിട്ട് സമാധാനപരമായൊരു ജീവിതാന്തരീക്ഷം ഈ ലോകത്ത് സംജാതമാകണം. എല്ലാവർക്കും അവർക്ക് കിട്ടുന്ന ജീവിതാവസരങ്ങൾ മാക്സിമം സന്തോഷത്തോടുകൂടി കഴിഞ്ഞു പോകണം. അതിൽ കൊടുക്ക വാങ്ങലുകൾ ബന്ധങ്ങൾ ഒക്കെ ഉണ്ടായാൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതിനാണ്, അതാണ് മഹാതിന്മ എൻ്റെ മുന്നിൽ അവരൊക്കെ കാണുന്ന മഹാതിന്മ. ഞാൻ മനുഷ്യനുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി സന്നദ്ധമായി എന്നുള്ളത് മാത്രമാണ് അവരെൻ്റെ മുന്നിൽ കാണുന്ന മഹത്തായ അപരാധം, തിന്മ. അപ്പോൾ ഇവരുടെ ഈ പ്രശ്നങ്ങളെയെല്ലാം നമ്മൾ ഒന്ന് സംസാരിച്ച് അവരോട് ബോധ്യപ്പെടുത്താനായിട്ട് പല പല സന്ദർഭങ്ങളിൽ ഞാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ്, ഒന്നാം മതഗ്രന്ഥം എടുത്ത് വായിക്കൂ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയധികം ദൈവങ്ങൾ നമുക്കുണ്ടായത്, എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ പരസ്പരം നമുക്കൊരു ഐക്യം കാണാൻ പറ്റാത്തത്. ഒരേ ഒരു ദൈവം ഉള്ളെങ്കിൽ ആ ദൈവത്തിന് ഇത്രത്തോളം ഈ 800 കോടിയോളം, ഇന്ന് 800 കോടിയോളം വരുന്ന ജന പോപ്പുലേഷനിൽ വളരെ കുറച്ചൊരു ശതമാനത്തിൽ മാത്രമേ ഉള്ളൂ എല്ലാ വിഭാഗത്തിലെയും ആ ദൈവങ്ങളെ അവർ കരുതുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ അപ്പുറത്ത് അവിശ്വാസികളാണ്. ആ മുസ്ലിങ്ങൾക്ക്, മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള എല്ലാവരും ബാക്കിയുള്ളവർ അവിശ്വാസികളാണ്. അതുപോലെ ഹിന്ദുവിസം ആണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും അവരുടെ വിശ്വാസം കഴിഞ്ഞുള്ള അതിന് വെളിയുള്ളവരെല്ലാം അവിശ്വാസികളാണ്. അത്രത്തോളം അവിശ്വാസികളെ കൊണ്ട് നിറഞ്ഞ ഈ ലോകത്ത് ഈ പലതരം എത്ര തരം ദൈവങ്ങൾ, ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 3,000 കോടി ദൈവങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ ലോക ജനസംഖ്യ തന്നെ 800 കോടി എത്തുന്നതേ ഉള്ളൂ, പക്ഷേ ഇന്ത്യ മാത്രമുണ്ട് 3,000 കോടിയിൽ പരം ദൈവങ്ങൾ, ഉപദേവതകൾ അടക്കം. അതിൻ്റെ കൂടുതൽ ഈ വിദേശത്തു നിന്ന് വന്ന ഇപ്പോൾ പറഞ്ഞ നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം ദൈവങ്ങൾ, അവർ വേറെ ഒരു സെക്ഷൻ. പിന്നെ ഉണ്ട്, വേറെയും ഉണ്ടല്ലോ നമ്മുടെ ചൈനയിലും ജപ്പാനിലും ഒക്കെ വേറെ ഷിൻഡോയിസ്, അങ്ങനെയൊക്കെ ഉള്ള ഓരോ മതങ്ങൾ. ഇപ്പം ഇത്രത്തോളം ദൈവങ്ങൾ ഈ ഭൂമിയിൽ വന്നിട്ട്
നമ്മൾക്കതിൽ ആരെയാണിത്, എങ്ങനെയാണ് ഇത്, എങ്ങനെയാണ് ഇത്രത്തോളം ദൈവങ്ങളുണ്ട്. ഏതൊരു ഇൻ്റർവ്യൂവിൽ ബൈജു ചോദിക്കുന്നുണ്ട്, ഇത് ഇത്രത്തോളം ദൈവങ്ങളോ, ഇത്രയും കുറച്ച് മനുഷ്യർക്ക് ഇത്രത്തോളം ദൈവങ്ങളോ, അതങ്ങനെ ശരിയാകും? അതങ്ങനെ ശരിയാകാനാണ്, ഒരു എന്തെങ്കിലും ദൈവം സത്യമാണ് ഒന്നേ ഉള്ളെങ്കിൽ എവിടെയെങ്കിലും ഇവരുടെ ചിന്തകളിൽ, ഇവരുടെ ദൈവത്തിൽ ഒരു ഐക്യരൂപം എവിടെയെങ്കിലും കാണണം. ഇത് തീർത്തും വ്യത്യസ്തമാണ്, ഒരു സാമ്യം ഒരു ദൈവം തമ്മിൽ പരസ്പരം ഇല്ല, അവർ കോൺട്രാഡിക്ഷനാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ദൈവങ്ങൾ, പലതരം ദൈവങ്ങളുണ്ടാകുന്നത്, പലതരം വിശ്വാസങ്ങളുണ്ടാകുന്നത്, പലതരം ആചാരങ്ങളുണ്ടാകുന്നത്, ഇതൊക്കെ ഇവരോട് ചോദിക്കുമ്പം അവർ പറയുന്നത് എല്ലാത്തടത്തും ആൾക്കാരെ വിട്ടിട്ടുണ്ടായിരുന്നു, എല്ലാത്തടത്തും ഗ്രന്ഥങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പല അവരുടെ സത്യത്തെ അത് ഓരോ രാജ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രത്യേകത കൊണ്ടാണ് അതെല്ലാം വ്യത്യസ്തങ്ങളായത്. അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഏകതാ രൂപം അവർക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു, അതില്ല. അത് നമ്മളതൊക്കെ കുറച്ചുകൂടെ ഗഹനമായിട്ട് ചിന്തിക്കുമ്പം ഇതിൻ്റെ ഉള്ളി പൊളിച്ചു പൊളിച്ച് വന്ന പോലത്തെ അവസ്ഥയാണ് ലാസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മുടെ ബുദ്ധിക്ക് ബോധ്യമാകാത്ത, യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ തളച്ചിടപ്പെടും എന്നുള്ള ചോദ്യത്തിന് അവരവഗണിക്കുകയാണ്. എന്താ പറഞ്ഞേക്കുന്നത് അത് കേട്ടച്ചാൽ മതി, അതിൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. നിനക്കൊക്കെ എന്തറിയാം, നിൻ്റെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമാണ്, മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതീതമാണ്, അങ്ങനെയുള്ള ഓരോരോ എന്ത് ന്യായങ്ങളാണ്, മുടന്തൻ ന്യായങ്ങൾ. നമുക്കൊരിക്കലും അതിനൊരു തൃപ്തി സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് ദൈവസങ്കല്പം? അതിൽ ചില ആചാരങ്ങൾ, ചില പിന്നെ കുറേ ഏറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഒരാവശ്യമില്ലാത്തതാണ്. ഒരു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ അല്ല അയാൾ സോറി ആ പ്രതിഭാസത്തിന് എന്തിനാണ് ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന? മനുഷ്യൻ പ്രാർത്ഥിച്ചത് കൊണ്ട് ഈ പ്രതിഭാസത്തിന് എന്ത് ശക്തി കൂടുവോ കുറയുവോ എന്തെങ്കിലും ചെയ്യുവോ? എനിക്ക് അങ്ങനെയൊക്കെ ഉള്ള സന്ദേഹങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ആരാധനയും പ്രാർത്ഥന അതര വ്യായാമമാണ്. കുറേ സ്തുതികൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറേ മാലകളും മണികളും തിരിച്ചുകൊണ്ട് പറയുമ്പം ഇതുകൊണ്ട് എന്തേലും ഒരു ഗുണം ആർക്കേലും ഉണ്ടാകണം. ഈ ചൊല്ലുന്നവർക്കുണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ ഈ ദൈവത്തിനുണ്ടാകണം. ദൈവത്തിന് അതിൻ്റെ ആ സന്തോഷം കൊണ്ട് ലോകത്ത് കുറേ കൂടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ മനുഷ്യന്. ഇപ്പം ചൂടുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, കറണ്ടില്ലെങ്കിൽ. ഈ കറണ്ട് കണ്ടുപിടിച്ചത് എന്നാണ്? ഈ പ്രവാചകന്മാരുടെ കാലത്തൊന്നും കറണ്ടിനെക്കുറിച്ച്, വെളിച്ചത്തെക്കുറിച്ചോ, ഈ മറ്റുള്ള ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചോ ഒരു ധാരണയുമില്ല. ഇവർ ലോകാധിപത്യമായ ഒരു പുസ്തകമാണ് നമ്മുടെ മുൻപിലേക്ക്, ആ സകല കാലത്തേക്കുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു സൂചന നമുക്ക് കിട്ടണ്ടേ? ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ ലോകത്ത് എന്താണ്, പകലും രാവും നിങ്ങൾക്ക് ഒരുപോലെ ആയിരിക്കുന്ന ഒരു വചനമുണ്ടോ? നമുക്ക് അതേ കയറി പിടിച്ചിട്ട് പറയാം. കണ്ടോ, കറണ്ടിനെ കുറിച്ച്, ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണോ പറഞ്ഞത്? അല്ലെ, ദൂരം അടുത്ത വരും എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ മോട്ടോർ വാഹനങ്ങളെക്കുറിച്ചും ഫ്ലൈറ്റുകളെക്കുറിച്ചുമാണെന്ന് നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എത്ര ദൂരെയാണെങ്കിലും നിങ്ങൾ നേർക്ക് നേർ സംസാരിക്കാൻ പറ്റും, കാണാൻ പറ്റും. അതൊക്കെ അന്ന് പറഞ്ഞിരുന്ന, ഇന്ന് നമുക്കത് പറയാം, വീഡിയോ കോൾ ചെയ്യുന്നു, മൊബൈൽ ഫോൺ കിട്ടിയേക്കുന്നു. ഇത് അതൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ചുമ്മാ നിങ്ങൾ അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ, അത് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? ഇതൊക്കെ ദൃഷ്ടാന്തമാണെന്നാണ് പറയുന്നത്. എന്ത് ദൃഷ്ടാന്തം? അങ്ങോട്ട് നോക്കിയാൽ എന്താ കാണുന്നത്? സൂര്യൻ. അത് ആര് നോക്കിയാലും കാണുന്നതാണ്, സൂര്യൻ, ചന്ദ്രൻ, ഭൂഗോളങ്ങൾ. ഇതൊക്കെ ഇത്ര ഇട്ടാവട്ടത്തിലുള്ള ഈ കാര്യങ്ങളെ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ സ്പേസിനെ കുറിച്ചോ ഗാലക്സികളെക്കുറിച്ചോ അനന്തമായിട്ട് വികസിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ചോ ഒന്നും ഇവരൊന്നും പറഞ്ഞിട്ടില്ല. ഇവർക്കത് അറിയത്തില്ലാത്തത് കൊണ്ടാണ് അവർ പറയാത്തത്. പറഞ്ഞിരിക്കുന്നതാവട്ടെ, നക്ഷത്രങ്ങളും ഇടി മഴമേഘങ്ങൾ പിന്നെ ഇടിനാദം ഇതിനെയൊക്കെ കുറിച്ച് പറഞ്ഞേക്കുന്ന വായിച്ചാൽ സത്യനിഷേധികൾ നമ്മളെയാണ് പറയുന്നത്. ഞാനത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഈ മഴ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഇടിമിന്നലുണ്ടാകുന്നത് മഴമേഘങ്ങളെ മലക്കുകളിങ്ങനെ ചാട്ടവാറ് തെളിയിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ചാട്ടവാറിൻ്റെ ശീൽക്കാര ശബ്ദമാണ് ഇടിനാദം. അത് വീശുമ്പോഴുള്ള പ്രകാശമാണ് ഇടിമിന്നൽ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് വിരുദ്ധ ചാർജുള്ള രണ്ട് ഇലക്ട്രോണുകൾ തമ്മിൽ ആകർഷിക്കപ്പെടുമ്പോൾ പുറന്തള്ളപ്പെടുന്ന താപം ആ വായുമണ്ഡലത്തെ ചൂട് പിടിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മൾ കാണുന്ന വെളിച്ചമാണ് മിന്നലെന്നും, ആ ചൂട് കൂടിയ വായു ചൂട് കുറഞ്ഞ സ്ഥലത്തേക്കുണ്ടാകുന്ന മർദ്ദ വ്യതിയാനത്തിൽ സംഭവിക്കുന്ന അലയൊലികളാണ് ഇടിനാദമെന്നും ഒക്കെ നമുക്കറിയാം. അത് ഏതാ സത്യം നിങ്ങൾ പറ, ഈ പിന്നെ പശുക്കളെയും കന്നുകാലികളെയും കൊണ്ടുപോകുന്നത് പോലെ ചാട്ടവാറുമായിട്ട് മേഘങ്ങൾ ഒരു മലക്ക് അടിച്ചുകൊണ്ട് പോകുന്നതാണെന്നാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? ഈ ഇലക്ട്രോൺ ചാർജ് ചെയ്യുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കേണ്ടത്? സത്യം ഏതാണ്? ആ സത്യം വിശ്വസിക്കുന്ന എന്നെ വിളിക്കുന്ന സത്യം നിഷേധി. ഇത്തരത്തിലുള്ള ഈ കോൺട്രാഡിക്ടറി ആയ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ശത്രുതാ മനോഭാവമാണ്. നമുക്ക് തെളിവതാ ഈ ദൈവം ഉണ്ടെന്നുള്ളതിന് നമുക്കൊരു തെളിവതാ. കാരണം ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്, അപകടങ്ങളെ തൊട്ട് പിന്നെ ദുരന്തങ്ങളെ തൊട്ട്
പിന്നെ രോഗങ്ങൾ തൊട്ട് പിന്നെ അങ്ങനെ അങ്ങനെ കുറേ പോവും, ദാരിദ്ര്യത്തെ തൊട്ട്. ഇതൊക്കെ നമ്മളെ രക്ഷിക്കണമെന്ന് പറയുന്നത് ഈ 100-ൽ 95% മുസ്ലിങ്ങളുള്ള പലസ്തീനിലെ അവസ്ഥ നിങ്ങൾക്ക് എന്താ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? 6 മാസമായിട്ട് അവിടെ യുദ്ധം ഇതുവരെയും ഒരു രമ്യതയിലെത്തിയിട്ടില്ല. 65,000 പേരോളം മരണപ്പെട്ടു. 34,000 അതിൽ കുട്ടികളാണ് മരിച്ചത്. കുട്ടികളെന്ത് ചെയ്തിട്ടാണ്? കുട്ടികളുടെ തല പോലും പിന്നെ പൊള്ളയാക്കിക്കൊണ്ടാണ് മിസൈലുകളും ഷെല്ലുകളും എല്ലാം വർഷിക്കുന്നത്. അവരുടെ കണ്ണുകൾക്കുള്ളിൽ, കാതുകൾക്ക്, വായിക്കകത്ത് അവരെ കീറി മുറിച്ചുകൊണ്ട് തലച്ചോറ് പോലും വെളിച്ചാടുന്ന രീതിയിൽ ഈ മിസൈലുകൾ വർഷിക്കുമ്പം. പണ്ട് ഖുർആനിൽ പറയുന്നത് ഈ പിന്നെ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്നവരെ അബാബിയിൽ പക്ഷികളെ ഉപയോഗിച്ച് ആനപ്പടയെ തുരത്തിയെന്ന് പറയുന്നു. തീ കഷ്ണങ്ങളെന്തോ കല്ലുകൾ പെറുക്കിയിട്ടിട്ട് ഇതിൻ്റെ ഇത് ഒക്കെ അന്ന് നമ്മൾക്കറിയാത്ത കാലത്ത് സംഭവിച്ചുവെന്ന് പറയുന്ന പുരാണങ്ങളിൽ ഇതൊക്കെ പറയുമ്പോൾ ഇന്ന് അതിനെക്കാട്ടിൽ ജനസംഖ്യയുള്ള ഒരുപാട് ശിശുക്കളുള്ള, രോഗികളുള്ള, വൃദ്ധർ അടങ്ങുന്ന ഒരു ജനസംഖ്യയുള്ള ഈ കാലത്ത് ആ മുസ്ലിങ്ങൾ, ഈ യഥാർത്ഥ അറബികളും യഥാർത്ഥ മുസ്ലിങ്ങളും യഥാർത്ഥ ആചാരാനുഷ്ഠാനങ്ങൾ അണുവിടെ വ്യത്യാസമില്ലാതെ ഫോളോ ചെയ്യുന്ന അത്തരം മനുഷ്യരുടെ മേൽ ഒരു ദൈവകൃപയും ഞാൻ കാണുന്നില്ല. ആരെങ്കിലും അനുഭവമുണ്ടോ എവിടെയെങ്കിലും ഈ ദൈവകൃപ അവരിൽ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ആരാധനാലയങ്ങൾ പോലും സുരക്ഷിതമല്ലാതാക്കപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യം. മുസ്ലിങ്ങളുടെ 3-ാമത്തെ വലിയ വിശ്വാസ കേന്ദ്രമാണ് മസ്ജിദുൽ അക്സ എന്ന് പറഞ്ഞ ഇസ്രായേലിലുള്ള പള്ളി. അതിന് 1969 ഒരു ഓസ്ട്രേലിയൻ പൗരൻ തീയിട്ടിട്ടുണ്ട്. തീയിട്ടിട്ടും ദൈവമുണ്ട്, ദൈവത്തിന് ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ മുറത്തിൽ കയറി കൊത്തിയിട്ടും ആ ചെയ്ത ആളെ പോലീസ് പിടിക്കുകയല്ലാതെ ഈ ദൈവം ഒരു അഗ്നി വർഷിച്ചോ ഈ അബാബിൽ പക്ഷികളെ വിട്ട് അവരെ നശിപ്പിച്ചോ എന്ന് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ വത്തിക്കാനിൽ അപകടങ്ങളുണ്ടായിട്ടുണ്ട്. പോപ്പിന് സെക്യൂരിറ്റി ഗാർഡോടുകൂടിയേ പോപ്പ് വെളിയിലേക്ക് വരുള്ളൂ. പോപ്പിന് മുട്ടുവേദനയായിട്ട് വീൽ ചെയർ ഉപയോഗിക്കുന്നു. ഇവരുടെ ഒന്നും ഇവരൊക്കെ ദൈവത്തിൻ്റെ ആളുകളാണ്. എന്നിട്ട് പോലും ഇവരൊന്നും രക്ഷ എന്തെങ്കിലും ഒരു അനുഗ്രഹത്തിൻ്റെ അംശമോ ഒരു എന്തെങ്കിലും നമ്മൾ തെളിവായിട്ട് കാണണ്ടേ? നമുക്ക് ദൃഷ്ടാന്തമായിട്ട് തരണ്ടേ? ദൈവം മറഞ്ഞവരുടെ തിരുന്നുകൊണ്ട് നമ്മളോട് നിർബന്ധിക്കുകയാണ്, തെളിവില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം. അതെന്ത് ദുർവാശിയാണ്! അതെന്തൊരു തരം ദൈവമാണത്! ആവശ്യം തെളിവുകൾ തരുന്നില്ല, ഒരു കൃത്യത തരുന്നില്ല, ഒരു വ്യക്തത തരുന്നില്ല. മറഞ്ഞിരുന്നുകൊണ്ട് ഓരോരോ തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കും വിശ്വസിക്കുമെന്ന് അടിച്ചേൽപ്പിക്കാനാകുമ്പം എല്ലാവരുടെയും മസ്തിഷ്കം ഒരുപോലെ അത് സ്വീകരിക്കുമെന്ന് അവർ തെറ്റിദ്ധരിച്ചു പോയി. അതാണ് ഇവിടെ ഈ ഇന്ന് മനുഷ്യന് ജീവിക്കാനായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഈ മതങ്ങൾ. അതിൽ എൻ്റെ മതമാണ് ശരി, ഞാനാണ് ശരി, ആ ഒരു വാശിയുടെ പുറത്ത് മാത്രമാണ് ഇവർ ഈ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗോഗോവിളികളും പിന്നെ തല്ലിക്കൊല്ലലുകളും കൊലപാതകങ്ങളും ബോംബ് സ്ഫോടനം എല്ലാം നടത്തുന്നത്. ഇതൊരു ധാർമ്മികത എന്താണ്? മനുഷ്യൻ മനുഷ്യൻ്റെ മേലെ അക്രമം കാണിക്കുന്നതാണ് അധാർമ്മികത. അത് എന്തിൻ്റെ പേരിലായാലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തെറ്റാണത്രേ, അതാണ് തിന്മ. നമ്മൾ ഇവരുടെ ഈ കോലാഹലങ്ങളിൽ നിന്നും ഈ കലാപങ്ങളിൽ നിന്നും മാറി ഒരു പാതയോരത്തേക്ക് മാറി സൈഡിൽ കൂടെ പോകുമ്പോഴും നമ്മൾ ആ കൂട്ടത്തിൽ പെടുന്നില്ല എന്ന് വെച്ച് നമ്മളെ എയിം ചെയ്തുകൊണ്ട് പിന്നെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതൊക്കെ എന്ത് മാനവികതയാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ മാനവികതയാണെന്ന്? മനുഷ്യ മനുഷ്യൻ്റെ മേൽ പിന്നെ മതത്തിൻ്റെ പേരിൽ കുതിര കയറുക, നീ വിശ്വസിച്ചേ പറ്റുമോ എന്നുള്ള തിട്ടൂരങ്ങൾ ഇറക്കുക, നിൻ്റെ വിശ്വാസം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് വലിയൊരു കുറ്റകൃത്യമായിട്ട് നമ്മൾ അവർക്ക് ഒരാൾക്കൂട്ടം തല്ലിക്കൊല്ലാൻ പറ്റും. എന്നെ നാളെ പിടിച്ച് ഹിന്ദുത്വവാദികൾ ജയശ്രീറാം വിളിക്കാൻ പറഞ്ഞാൽ എനിക്ക് യാതൊരു വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ വിളിച്ചു പോകുന്നിരിക്കും. അതുപോലത്തെ അടിയാണ് കിട്ടുന്നത്, അപ്പോൾ വിളിച്ചു പോകും അത്. പക്ഷേ അതൊരു വിശ്വാസം കൊണ്ടല്ല. എന്തിനാണ് അങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കുന്ന വിശ്വാസം? അതാണ് ഞാൻ എൻ്റെ ബന്ധുക്കളോട് ചോദിക്കാറുള്ളത്. എന്തിനാണ് നിങ്ങളിങ്ങനെ അടിച്ചേൽപ്പിച്ച ഒരാളെ വിശ്വസിപ്പിക്കുന്നത്, അടിച്ചേൽപ്പിച്ച ഒരാളെ ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? എൻ്റെ കൂടെ ഇപ്പോൾ എൻ്റെ മോൻ വന്നു, അവനെ കൂടെ ഞാൻ ചീത്തയാക്കാൻ കൊണ്ടുപോകുന്ന നടക്കുകയാണ്. പിന്നെ എൻ്റെ സഹോദരിയുടെ കുട്ടികളുണ്ട്, അവരെയൊക്കെ ഞാൻ വിവേകമുള്ളവരുടെ സംസാരം കേൾക്കാനാണ് കൊണ്ടുവരുന്നത്. തെളിവുകളും യുക്തിയുള്ളവരുടെ സദസ്സിലേക്കാണ് ഞാൻ അവരെ ക്ഷണിച്ചത്. ചുമ്മാ തലയക്കെട്ടും ഊശാന്താടിയും വെച്ചിട്ട് വളവള പറയുന്ന കുറേ പേരുടെ വാവല് കേൾക്കാനല്ല ഞാൻ അവരെ കൊണ്ടുവന്നത്. അതിൽ പറയുന്ന പൊട്ടത്തരങ്ങൾ അവരുടെ തലയിലേക്ക് ഏറ്റിട്ട് അതാണ് ശരി, അതിലൂടെ നിങ്ങൾ ജീവിക്കണം, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ വില കൊടുക്കരുത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾ പരിധി കൽപ്പിക്കണം, നിങ്ങൾ ഏത് രംഗത്തും മതത്തിൻ്റെ നിയമങ്ങളുള്ള ഇതുപോലൊരു മതം വേറെയില്ല, എന്ത് പ്രവർത്തിക്കും
ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ മതം കൈകടത്തുന്നുണ്ട്. അവിടെയൊക്കെ അതിന് നിയമങ്ങളുണ്ട്. ആ രീതിയിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ ഇടത്താണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആ തീരുമാനം എടുക്കുമ്പോൾ എനിക്കറിയാം എത്രത്തോളം അതെൻ്റെ ജീവിതത്തിൽ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നും ഞാൻ ഒറ്റപ്പെടുമെന്നും അപവാദങ്ങൾ കേൾക്കേണ്ടി വരുമെന്നും എൻ്റെ പ്രിയപ്പെട്ട ആ ഉമ്മ പോലും എനിക്ക് ശത്രുവാകുമെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാനതിൽ അവരോട് ഞാൻ സഹാനുഭൂതിയോട് മാത്രമേ ഞാൻ അവരെ കാണുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഹൃദയങ്ങളാണ് മുദ്രവയ്ക്കപ്പെട്ടിരിക്കുന്നത്. സത്യത്തിന് നേരെ അവരുടെ ഹൃദയങ്ങളാണ് മുദ്രവയ്ക്കപ്പെടുന്നത്. വിശ്വാസികളുടെ ഹൃദയങ്ങൾ നന്മയ്ക്കെതിരെ, മാനവികതയ്ക്കെതിരെ, സത്യത്തിനെതിരെ കണ്ണടച്ചുകൊണ്ട് സത്യത്തിൻ്റെയും ആ വെളിച്ചം അവരിലേക്ക് കയറാത്ത വിധം. ഈ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഗുരു, ഇലാമാപ്പഴം കഴിക്കുന്നത്. ആ അവസ്ഥയിലാണ് ഈ വിശ്വാസികളെല്ലാം. അത് മുസ്ലിം തന്നെയല്ല, ഏത് വിശ്വാസികളാണെങ്കിലും അവർ സത്യത്തിൻ്റെ സത്ത് മാറ്റിക്കളഞ്ഞ് വെച്ച് അവരാ അന്ധതയുടെ നീരാണ് പിഴിഞ്ഞ് അമൃതാന്ന് പറഞ്ഞ് കുടിക്കുന്നത്. അതാണ് ആ സിനിമയൊക്കെ എത്ര കാലം മുമ്പ് ഇറങ്ങിയതാണ്. എന്നിട്ട് ഈ സമൂഹത്തിന് വല്ല ചിന്താപരമായ മാറ്റമുണ്ടായിട്ടുണ്ടോ? ഓരോ തവണയും അടിക്കടി കൂടിക്കൂടി വരുന്ന ഈ പ്രാകൃത ഭ്രാന്തമായ ആചാരങ്ങളും വിശ്വാസങ്ങളും ഇതൊക്കെ ചുമക്കുകയാണ്. നമുക്കത് പറ്റിയല്ല, നമ്മൾ മാറി നിൽക്കുകയാണ്. നമ്മൾ ഈ കലാപത്തിനില്ല, ബോംബ് പൊട്ടിക്കാനില്ല, മനുഷ്യരുമായിട്ട് മതത്തിൻ്റെ പേരിൽ കലഹിക്കാനില്ല. അവരുമായിട്ട് ഐക്യപ്പെട്ടു പോകാനും അവരുമായിട്ട് സഹകരിച്ചു പോകാനും നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ വെറുതെ വിടത്തില്ല. നമ്മളെ അവരുടെ ആ തിട്ടൂരം നമ്മൾ ഏറ്റില്ലെങ്കിൽ അവർക്കെന്തോ കുറവ് പോലെ, അല്ലെ അവർക്കെന്തോ അപമാനം പോലെ. ഇത് എൻ്റെ ഈ പ്രസംഗവും എൻ്റെ നിലപാടുമൊക്കെ ഒരുപാട് പേരെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം, നാണക്കേടുണ്ടാക്കുന്നുണ്ടായിരിക്കാം, അവർക്ക് പിന്നെ പല പല പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ബോധ്യമാകാത്ത കാര്യങ്ങളും എൻ്റെ യുക്തിക്ക് നടക്കാത്ത കാര്യങ്ങളും എൻ്റെ മാനവീയതയ്ക്ക് മനുഷ്യത്വം നടക്കാത്ത കാര്യങ്ങളും ഞാൻ അഭിരമിച്ച് പോകണമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് എങ്ങനെ സാധ്യമാവും? എനിക്ക് മനഃപൂർവ്വം അതിലേക്ക് വരാൻ പറ്റുമോ? എൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് വരണ്ടേത്, എന്നാൽ മാത്രമല്ലേ എനിക്ക് ആ വഴിയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്ന ബുദ്ധിക്ക്, എൻ്റെ ബുദ്ധിക്കും ഒരുമാതിരിപ്പെട്ട സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും എവിടെ തിരഞ്ഞാലാണ് ദൈവത്തെ കാണുന്നത്? നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഈ ശബരിമലയിലും പിന്നെ മസ്ജിദ് അക്സയിലും വത്തിക്കാനിലും ഒക്കെ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീ ഇട്ടതാണ് പലരും. ഈ CCTV ഇല്ലെങ്കിൽ, ഈ പോലീസ് ഗാർഡില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല. മനുഷ്യരുണ്ടെങ്കിലേ ഉള്ളൂ ദൈവമുള്ളൂ. മനുഷ്യരുണ്ടെങ്കിൽ അവർ പുകഴ്ത്തിക്കൊണ്ടും ലാളിച്ചുകൊണ്ടും നടക്കാനുള്ളത് കൊണ്ടാണ് ഈ ദൈവങ്ങളുള്ളത്. ഈ വലിയ പണമുള്ള ദൈവങ്ങളും പാവപ്പെട്ടവൻ്റെ ദൈവങ്ങളും ഉണ്ട്. ഈ എന്താണ്, സൗദി അറേബ്യയിലും UAEയിലും ബഹ്റൈനിലും ഒക്കെ ഉള്ള പള്ളികളിലെ ദൈവങ്ങൾ, ദൈവയുടെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ അത്. പക്ഷേ അവിടുത്തെ ദൈവത്തിൻ്റെ ചൈതന്യത്തിന് ഭയങ്കര പവറും ലക്ഷറി ആയിരിക്കും. എന്നാൽ സോമാലിയയിലുള്ള മൺകുടലിൽ ചില്ലിക്കൊമ്പ് കൊണ്ട് മണ്ണ് മെഴുകി അവിടെയുണ്ട് പള്ളികൾ. അവിടെ കീറ തുണിയും കുടിക്കാൻ പോലും ഒരു നല്ല ഗ്ലാസ്, ഒരു ഗ്ലാസ് വെള്ളവും കിട്ടാത്തവരും ദൈവത്തെ വിളിക്കുന്നുണ്ട്. അവൻ ദരിദ്രനാണ്. അവൻ്റെ ഒരു ജീവിതത്തിന് ഒരു മെച്ചവും ഈ വിളികൾക്കൊന്നും നടത്താനാകുന്നില്ല, ഈ ആരാധനയ്ക്ക് നടത്താനാകുന്നില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘടക സാഹചര്യത്തിലും ഒരു സന്ദർഭത്തിലും ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനവും ആരിലും നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ചുമ്മാ നിരീക്ഷിച്ചാൽ കൊച്ചു പിള്ളേർക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണ്. ആ ഇടത്ത് ഇവരെന്തൊക്കെയോ കിട്ടും, അതല്ലെങ്കിൽ നമ്മളിതിനെതിര് പറഞ്ഞാൽ നമുക്കിട്ട് നല്ല പണി കിട്ടും എന്നുള്ള ഭയം ഇവരെ നയിക്കുന്നത് കൊണ്ട് ഇവർ നമ്മളെക്കൂടെ അതിലേക്ക് ഉൾപ്പെടുത്താൻ നോക്കുമ്പോൾ അവർക്ക് അതിൻ്റെയുള്ള കൂലിയും കിട്ടും, അവർക്ക് പിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. അല്ലോ, സ്ത്രീകളാണ് കൂടുതലെന്ന്. അവർ മുടി വെളി കാണിച്ചതിനൊക്കെ നിസ്സാര കാര്യമൊക്കെയാണ്. എൻ്റെ ഈ മുടി കണ്ടാൽ ഇപ്പം എനിക്ക് ഇത്രയും വയസ്സായതുകൊണ്ട് പിന്നെ അത്ര തോന്നുന്നില്ല. എന്നാലും വയസ്സായവർ വരെ പറഞ്ഞിട്ട് നടക്കണമെന്ന് ആകർഷകത്വം പോയി കഴിഞ്ഞാലും എൻ്റെ ഈ പന്ന മുടി കണ്ടിട്ട്, അവിടെ അവിടെ പറന്ന് കിടക്കുന്ന മുടി കണ്ടിട്ട് നിങ്ങളിലൊക്കെ അത് ഉത്തേജനം ഉണ്ടാക്കുന്നുണ്ട്. അത് എൻ്റെ കുഴപ്പമല്ല, അത് നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങളിൽ നിങ്ങളെ സംസ്കരിക്കാത്തതിൻ്റെ കുഴപ്പമാണത്. അത്ര ഉള്ളു എനിക്കത് പറയാനായിട്ട്. അങ്ങനെയുള്ള പിന്നെ കാഴ്ചപ്പാടുകൾ സ്ത്രീയോടുള്ള, സ്ത്രീ ഉപഭോഗ വസ്തു മാത്രമാണെന്നുള്ള കാഴ്ചപ്പാട്. അവൾ ഒരു ഇറച്ചി കഷ്ണമാണ്. പുരുഷന് 5 വയസ്സുള്ള കുട്ടിയെ നോക്കി മുജാഹിദ് ബാലുശ്ശേരിക്ക് പെണ്ണെ നീ സ്ലീവ്ലെസ് ഉടുപ്പിട്ട് കുട്ടി ഉടുപ്പ് പെറ്റിക്കോട്ടിട്ട കൊച്ചിനെ കണ്ടപ്പോൾ അങ്ങേര് പറയാണ്, സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് പോയി കുറച്ച് കോഴിയൊക്കെ തിന്ന് ഇച്ചിരി തടിച്ച ഒരു കൊച്ചിനെ കണ്ടപ്പോൾ പെണ്ണെ നീ ഒരു ഇറച്ചി കഷ്ണമാണ്, നിൻ്റെ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ലേ, നീ നിന്നെ നോക്കി മറ്റുള്ളവർ. ഞാനത് പറഞ്ഞാൽ പിന്നെ അധികം പറ്റാവുന്നതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. 5 വയസ്സുള്ള കുട്ടിയെ നോക്കി മറ്റൊരാൾക്ക് അതിനോട് അഭിനിവേശം തോന്നണമെങ്കിൽ അതാ എത്ര എങ്ങനത്തെ മനുഷ്യനായിരിക്കണം അത്? അത് മനുഷ്യത്വത്തിൻ്റെയോ
നമുക്ക് ലജ്ജ തോന്നും അങ്ങനെയുള്ള ഒരു ഒരു മനുഷ്യനോ ഒരാളെയോ കണ്ടാൽ അവരോട് അകൽച്ചയോ അറപ്പും തന്നെ എനിക്ക് തോന്നത്തുള്ളൂ. ഈ ഒരു പെണ്ണിന് സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കാൻ ഈ ചൂട് കാലത്ത് പോലും അവരെ ഈ സിന്തറ്റിക് ഡ്രസ്സുകൾ ആപാദ ചൂടം മൂടിക്കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത് അവരോട് ചെയ്യുന്ന അക്രമമാണ്, അവരെ ശരീരത്തോട്. അവർക്ക് 5 മിനിറ്റേ ഉള്ളെങ്കിൽ അത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സന്തോഷിക്കാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അവരുടെ സ്വൈര്യ ജീവിതത്തിനും സന്തോഷത്തിനും സുഖകരമായ അവസ്ഥയ്ക്കും എല്ലാം പിന്നെ വിലങ്ങുതടിയായി നിൽക്കുന്ന മത തിട്ടൂരങ്ങളാണ് പെണ്ണുങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. മതേതര വിവാഹങ്ങളെന്ന് പണ്ട് തൊട്ടേ നമ്മൾ പറയും, മതത്തിൻ്റെ പിന്നെ ആക്രമണത്തിൻ്റെ അല്ലെ ആധിക്യത്തിൻ്റെ പരിധി നിയന്ത്രിക്കാൻ മതേതര വിവാഹങ്ങളെ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി അതിനായിട്ട് സ്റ്റൈഫൻ്റ് അതിനൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രോത്സാഹം. പക്ഷേ അത് എത്രത്തോളം വ്യാപകമായിട്ട് ഇന്ന് നമ്മൾ ഇപ്പം എത്ര യുക്തിവാദി ആയാലും വെളിയിൽ നിന്ന് ഔട്ട് ഓഫ് റിലീജിയൻ എന്നൊരു വിവാഹാലോചന മക്കൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പിന്നെ ബന്ധവുമായിട്ട് വന്നാൽ ഇത്രത്തോളം ഉൾക്കൊള്ളാനാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വിഷയമേ അല്ല. അവർക്ക് മനപ്പൊരുത്തമുള്ള, അവർ പരിചയപ്പെട്ടിട്ട് ഇണങ്ങിപ്പോകാൻ പറ്റും, ദാമ്പത്യം അല്ലെങ്കിൽ ഇണയായിട്ട് ഒരു പ്രശ്നമില്ലാതെ സന്തോഷം കൂടുതൽ ഇന്ന് ജീവിക്കുന്നതിൽ കൂടുതൽ മെച്ചപ്പെട്ട സന്തോഷത്തോടെ അവർക്ക് മുന്നോട്ട് പോകാമെന്ന് ഉറപ്പുണ്ടാകുമെങ്കിൽ അതിന് അത് നിൽക്കുന്നതാണ് നന്മ, അതിനോട് ചേർന്ന് പോകുന്നതാണ് പിന്നെ ധാർമ്മികത, അതാണ് മനുഷ്യത്വം. അങ്ങനെ ഞാൻ കരുതുന്നത്. അല്ലാതെ മതങ്ങൾ ഉള്ളിലുള്ളവർ മാത്രം വിവാഹം ചെയ്താലേ അത് ശാശ്വതമാകത്തുള്ളൂ, അത് സക്സസ് ആകത്തുള്ളൂ എന്നൊക്കെയാണ് എൻ്റെ ഉമ്മ പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് അനുഭവിക്കും, ഇവളൊക്കെ അനുഭവിക്കുമെന്നാണ് പറയുന്നത്. അവരെന്തനുഭവിക്കാനാണ്? ഈ മത രീതിയിൽ ജീവിച്ചവർ, വിവാഹം കഴിച്ചയച്ചവർ, എല്ലാവരും സപ്പോർട്ട് കിട്ടിയവരൊക്കെ സ്വർഗതുല്യമായ ജീവിതമാണോ നയിക്കുന്നത്? നമുക്കറിയാം അടിമകൾക്ക് തുല്യമായിട്ടുള്ള ജീവിതമാണ് ഈ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉള്ളവർ അനുഭവിക്കുന്നത്. അവർക്കത് മനസ്സിലാകുന്നില്ല അത് അടിമത്തമാണെന്ന്. അതങ്ങനെ പിന്നെ അല്ലേ, പുരുഷൻ എന്താ പറയുന്നത് അവർ കൊണ്ടുതരുന്നു, അതിന് വെച്ച് വിളമ്പി കൊടുക്കുക, കുട്ടികളെ നോക്കുക, അതി കവിഞ്ഞ് എന്താണ് ഒരു പെണ്ണ് ആഗ്രഹിക്കാനുള്ളത്? അതായത് ഒരു വീട്ടിലെ ദാസ്യ വേലക്കാരി, അതിൻ്റെ ഒരു പോസ്റ്റ്. പിന്നെ എന്താണ് പുരുഷനെ സന്തോഷിപ്പിക്കാനുള്ളവൾ, പുരുഷനെ എപ്പോൾ ആവശ്യപ്പെട്ടാലും അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാകണം. അല്ലെങ്കിൽ ഈ മലക്കുകളൊക്കെ എത്രത്തോളം മലക്കൾ എന്ന് പറഞ്ഞാൽ മാലാഖമാർ, അവർ കുത്തിയിരുന്ന് ഈ തടസ്സം പറഞ്ഞ പിന്നെ ഒരു രാത്രി ഭർത്താവ് ക്ഷണിച്ചിട്ട് കടപ്പുറയിലേക്ക് ചെന്നില്ലെങ്കിൽ ആ ഒരു മലക്കിന് പിടിപ്പത് പണി അന്ന് രാത്രി കുത്തിയിരുന്നുകൊണ്ട് ശാപമാണ്, നിന്ന് നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വസിക്കുന്നവർ, അതുപോലെ പെണ്ണുങ്ങളുടെ എന്താണ് വിവാഹം കഴിച്ചിട്ട്, പണ്ടത്തെ കാലത്ത് നിയമം ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അപ്പം ആരും അങ്ങനെ ചെയ്യുന്നില്ല. വിവാഹബന്ധം വേർപെടുത്തിയതിന് ശേഷം കുറച്ച് കാലം കഴിഞ്ഞവർക്ക് നല്ല ബുദ്ധി തോന്നിയിട്ട് അത് ശരിയായില്ല, ഒരു പക്ഷേ ഇപ്പറ കോപത്തിനോ ഒക്കെ ആയിരിക്കും ഈ വിവാഹം പെട്ടെന്ന് വിവാഹ മോചനം മൊഴി ചൊല്ലിയാൽ മതി ഒന്ന്, പിന്നെ എന്താണ് തലാക്ക് തലാക്ക് തലാക്കെന്ന് ചൊല്ലുമ്പം ഭാര്യയും തീർന്നു, വേറെ ഉള്ള ഒരു പിന്നെ ഇതാണ് റൂൾസോ ലോയോ ഒന്നും അവർ പിന്തുടരണ്ട, ഇത്രയും സിമ്പിളായിട്ട് മൊഴി ചൊല്ലാൻ പറ്റും. അങ്ങനെ മൊഴി ചൊല്ലിക്കഴിയുമ്പം കുറച്ച് കാലം കഴിയുമ്പോൾ ഇയാൾക്ക് തന്നെ വേറെ എന്തെങ്കിലും ഇവർ തന്നെ മതിയായിരുന്നു എന്തോ തിരിച്ചെടുക്കാനായിട്ട് തിരിച്ച് വിവാഹം കഴിക്കാൻ നമ്മളിപ്പോഴാണ് എന്തെങ്കിലും ചെന്ന് പറഞ്ഞ് പറഞ്ഞ് സോൾവാക്കി അവൻ്റെ പേരും അതങ്ങോട്ടോട് സോറിയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരും. ഇതങ്ങനെയല്ല, ഇത് വേറൊരാളെ കൊണ്ട് പെണ്ണ് കെട്ടിച്ച് അല്ല ചെറുക്കൻ കെട്ടിയിട്ട് വേറൊരാൾ കെട്ടിയതിന് ശേഷം അയാളുടെ കൂടെ ശരീരം പങ്കിട്ടിട്ട് പിന്നെ ഈ 3 മാസം കണ്ട് ഇതായിരിക്കണം ഗർഭം വല്ലതും ഉണ്ടായോ നോക്കാനായിട്ട്. അതിനുശേഷം പിന്നെയാണ് ഇയാൾ വന്ന് കിട്ടുന്നത്. എന്താണ്, സ്ത്രീക്ക് വ്യക്തിത്വം ഇല്ലേ, സ്ത്രീക്ക് അഭിമാനബോധമില്ലേ, അവൾക്ക് പിന്നെ മനസ്സില്ലേ, അതോ ഇതൊന്നും ഇല്ലാത്ത ശൂന്യമായ പുറന്തോടാണോ സ്ത്രീ? അവരെ ഇട്ട് പന്തിട്ട് അടിച്ച് കളിക്കുന്നത് പോലെ പറയാണ്, ആ നിനക്ക് കെട്ടണോ, എന്നാലും മറ്റേണ്ട കെട്ട്, എന്നിട്ട് ഉപേക്ഷിക്ക്, ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് പിന്നെ നാളെ നമുക്ക് നാളെയല്ല കുറച്ച് ദിവസം കഴിഞ്ഞ് ആലോചിച്ച് ഇയാളെ കെട്ടാന്ന്. അത് ഒരാളുടെ കൂടെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളിടത്ത് ഞങ്ങൾ തമ്മിൽ രമ്യതയിലായ സ്ഥിതിക്ക് മറ്റുള്ള ഇടയെ കൊണ്ട് കയറ്റുന്നത് എന്തിനാണ്? അതും ഒരു കല്യാണം കഴിച്ച് അതിപ്പം നമ്മൾ ഇവർ വാദിക്കുന്നത് വിവാഹബന്ധം അത്ര പവിത്രമാണ്, അതിനെ തോന്നുമ്പം തോന്നുമ്പം ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു എന്ത് വളഞ്ഞ് മൂക്കേ പിടിക്കുന്നു ഇങ്ങനെയൊക്കെ. ഇതാണോ ശരിയായ ഒരു രീതിയിലുള്ളത് ഒരു തീരുമാനം? ഇങ്ങനെ വിവാഹബന്ധം അനങ്ങുമ്പോൾ ഉപേക്ഷിക്കുക, അങ്ങനെ അനങ്ങുമ്പോൾ ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ നടപടി ആദ്യം കൈക്കൊള്ളേണ്ടത്. അങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെയാണ് ഇപ്പം എൻ്റെ, അതുപോലെ ഈ
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കന്നിനെ പോലെ അടിമയെ പോലെ പണിയെടുത്ത് അവരുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പോലും ഒന്ന് പോകണമെങ്കിൽ ഇയാളുടെ അനുവാദം, ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അനുവാദം ചിലപ്പോൾ കിട്ടണമെന്നില്ല, കിട്ടിയിട്ടും ഇല്ല. ഒരു ദിവസം സഹോദരങ്ങളുടെ വീട്ടിലോ സ്വന്തം മാതാപിതാക്കളുടെ കൂടിയോ നിൽക്കണമെന്ന് വെച്ചാൽ വിടാത്ത ആൾക്കാർ, ജീവിതകാലം മുഴുവൻ ഒരു പുരുഷന് വിവാഹം കഴിച്ചു കൊടുത്താൽ അയാൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാനുള്ളത് അതിനപ്പുറമൊന്നുമില്ല. അയാൾ സമ്മതിച്ചാൽ പോകാം, സമ്മതിച്ചില്ലെങ്കിൽ പോകണ്ട. അത് സ്വന്തം വാപ്പ മരിച്ചെങ്കിൽ പോലും പോകാനായിട്ട് അനുവാദമില്ല ഭർത്താവ് സമ്മതിച്ചില്ലെങ്കിൽ. അത്രത്തോളമാണ് പെണ്ണതിൽ അനുഭവിക്കുന്ന ആ എന്താണ് പിന്നെ ഭയങ്കര മനുഷ്യത്വം. എന്നിട്ട് അങ്ങനെ ജീവിക്കുന്നവരാണ് ഇന്ന് എൻ്റെ മകൾ. അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് പോകുമ്പം അയ്യോ കഷ്ടം, ഇതൊക്കെ എന്ത് ജീവിതം എന്ന് വിലപിക്കുന്നത്. ഇവരുടെ ജീവിതം എന്താണെന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾക്കറിയാം അതാണോ ജീവിതം. ഈ പരസ്പരം ഇഷ്ടപ്പെട്ട് അവരെ ഒന്നിച്ച് പോകാൻ തീരുമാനിച്ച് അവരവരെ മാനിച്ചുകൊണ്ട് അവരവർക്ക് പിന്നെ തുല്യ പദവി കൽപ്പിച്ചുകൊണ്ട് നടക്കുന്ന അവരുടെ സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്ന തീരുമാനമാണോ? എല്ലാവരും കണ്ടുപിടിച്ച് വരച്ച് ഒരു ചെറുക്കാൻ കുറച്ച് നാളത്തെ ഒരു ദിവസത്തെ പരിചയം മാത്രം, ഒന്ന് വന്ന് പെണ്ണ് കണ്ട് പേര് ചോദിച്ചു പോയി. അവർ നമ്മളൊക്കെ തീരുമാനിക്കുകയാണ്, മുതിർന്ന ആൾക്കാർ തീരുമാനിച്ച് അവരുടെ മേൽ, അവരുടെ ജീവിതത്തിൻ്റെ മേലെ ഏറ്റവും വലിയ തീരുമാനം മറ്റുള്ളവരെ അടിച്ചേൽപ്പിച്ച് അത് ശിരസാവഹിച്ച് പിന്നീട് അടിമ ജീവിതം നയിക്കുന്നവർ ഇത് കണ്ടിട്ട് ഹന്ത കഷ്ടമെന്ന് പറഞ്ഞ് വിലപിക്കുക. ഇതിൽ എനിക്ക് എൻ്റെ ശരികളിലൂടെ എനിക്ക് നിലപാടുകളിലൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ പേരിൽ വരുന്ന അപമാനങ്ങളും പിന്നെ പ്രശ്നങ്ങളുമൊക്കെ നേരിടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ മതത്തിലുള്ളവരെന്നെ നോക്കുന്ന പുച്ഛത്തോടെയാണ്, തോന്നിയ വഴി ജീവിക്കാൻ നടക്കുന്നവളാണ്, മക്കളെ ആരുടെ കൂടെ പറഞ്ഞു വിടാൻ റെഡിയായവളാണ്. പക്ഷേ അവർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകാൻ ഇല്ലാത്ത എൻ്റെ കുഴപ്പമല്ല അവരുടെ കുഴപ്പമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ തീരുമാനങ്ങളിൽ നിന്ന് മാറത്തില്ല. അത് എൻ്റെ അമ്മയെ വേദനിപ്പിച്ചാലും എനിക്ക് ഒന്നും ചെയ്യാനില്ല, എനിക്കൊന്നും ചെയ്യാനില്ല ഇതിൽ, പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അങ്ങനെയൊക്കെയാണ് നമ്മളുടെ മതധാർമ്മികതകൾ പോകുന്ന പോക്ക്. അതുപോലെ ഈ സത്യനിഷേധികളെന്ന് വിളിക്കാൻ യാതൊരു മടിയില്ല, സത്യനിഷേധികളെന്ന് അപമാനിക്കുകയാണ്. എനിക്ക് സത്യനിഷേധി തന്നെ വിളിക്കുമ്പം യഥാർത്ഥ ശാസ്ത്രം തെളിയിച്ച സത്യങ്ങളും കാര്യങ്ങളും കണ്ട് അതിൻ്റെ ബോധ്യപ്പെട്ടതിന് ശേഷം വിശ്വസിക്കുകയാണ് ഞാൻ. ആ എന്നെയാണ് വിളിക്കുന്നത് കെട്ടുകഥകൾ വിശ്വസിക്കാത്തത് കൊണ്ട് സത്യനിഷേധി എന്ന്. അത് ഈ ഉൽക്കാപതനം നമ്മൾ ആകാശത്തിൽ നോക്കുമ്പോൾ എന്തോ കല്ലെറിഞ്ഞ പോലെ പോകുന്നത് കാണും. അങ്ങനെ കണ്ടവർ പറയുന്നതാണ് അത് ദൈവം പിശാചിനെ എറിഞ്ഞോടിക്കാൻ വേണ്ടിയിട്ട് എറിയുന്ന കല്ലാണതെന്ന്. ഞാൻ അത് വിശ്വസിക്കണോ? ഗ്രഹങ്ങളുടെയും ചിഹ്നഗ്രഹങ്ങളുടെയും ഒക്കെ അവശിഷ്ടം ഭൗമാന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ഘർഷണം മൂലം അത് കത്തി അമരുന്നതാണ് ആ കാഴ്ചയെന്ന് വിശ്വസിക്കണോ? ഞാൻ ഏതാ വിശ്വസിക്കണ്ടേ? എന്നിട്ട് ഞാൻ വിശ്വസിക്കുന്ന ആ സത്യമെന്നും എനിക്ക് ബോധ്യമുണ്ട്. ആ സത്യം വിശ്വസിക്കുന്ന എന്നെ വിളിക്കുന്ന സത്യനിഷേധി. ഇങ്ങനെയൊക്കെ ഉള്ള എന്താണ് പൊട്ടത്തരങ്ങളും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായ കാര്യങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ, അല്ലെ നമ്മുടെ യുക്തിക്ക് നടക്കാത്ത കാര്യങ്ങളിലേക്ക് മതം നമ്മളെ തള്ളിവിടുമ്പോൾ, നമുക്കത് എത്രയാണെങ്കിലും ആരൊക്കെ കരഞ്ഞാലും ആരൊക്കെ നമ്മളെ കല്ലെറിഞ്ഞാലും നമുക്ക് ആ വഴിയെ ആ ട്രാപ്പിൽ വീഴുപോകാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ മക്കളെ ഈ പരമ്പരാഗതമായിട്ടുള്ള ട്രാക്കിൽ കൂടെ മാത്രം നടത്തി അവരെ മറ്റൊരു എന്താണ് ഈ റിലേ ഓട്ടത്തിൽ ബാറ്റൺ കൊടുക്കുന്ന പോലെ കൈമാറി, വിശ്വാസം കൈമാറി, ഇത് ഒരിക്കലും ഇതിൽ നിന്ന് വെളിക്കടക്കാനാവാത്ത ഒരു എന്താണ് മതിലകത്ത് പെടുത്താനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ ശാസ്ത്രവും സയൻസും ഇതുപോലെയുള്ള പരിപാടിക്കൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. ഇനി വലിയ അറ്റാക്കൊന്നും ഇപ്പോൾ ഇനി ആരുടെ ഭാഗത്തൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ശത്രുക്കളാണെങ്കിലും ഹിന്ദുത്വവാദികളാണ് ഭരിക്കുന്നത്. അവർ മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടല്ലെങ്കിലും ഇവന്മാരെ ചൊറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും പല പരിപാടികളും ചെയ്യുന്നത്. ഞങ്ങളെപ്പോലുള്ളവർക്ക് അഹല്യാശാപം എന്നാ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ ചെറിയ പൊട്ടും പൊടിയായിട്ടുള്ള ഉപകാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഹിന്ദുത്വവാദികൾ പണി കൊടുക്കുന്നതാണേലും നമുക്ക് സ്ത്രീകൾക്കത് കുറച്ച് ഉപകാരപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ മതം കൊണ്ട് മനുഷ്യനെ വേർതിരിക്കരുത്, മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ പൗരത്വം നിർണയിക്കരുത്. നിങ്ങൾ തിരിച്ചു വാ ഗർവാപസി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ എവിടെ നിന്നാണ് ഓടിപ്പോയത്? എന്തുകൊണ്ടാണ് ഓടിപ്പോയത്? ഈ അപമാനവും ആട്ടിയകറ്റലുകളും കുഴി കുത്തി കഞ്ഞു കൊടുക്കലുകളും ഒക്കെ കഴിച്ചവർ അന്ന് പ്രാണനം കൊണ്ട് ഓടി അപ്പുറത്തോട്ട് പോകണേ അവിടെ അവർക്കതിനകത്ത് ഉള്ളടക്കമൊന്നും അറിയത്തില്ലേ പോലും, ഇതിലിപ്പോൾ ഏതാ അതൊന്നും പറഞ്ഞ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്ന് ഇതിൻ്റെ എല്ലാ അപമാനം സഹിച്ച് ഛർദ്ദിച്ച് കളഞ്ഞ സാധനം തിരിച്ച് വിഴുങ്ങാനായിട്ട് വിളിക്കുകയാണ്, വാ ഗർവാപ്പസി. ഈ ഗർവാപ്പസി വന്നിട്ട് ഞങ്ങളെ എവിടെ പോസ്റ്റ് ചെയ്യവർ?
ഇവിടെ എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിച്ചോട്ടെ. വിശ്വാസം ഇല്ലാത്തവരും അവരുടെ വഴിക്ക് ജീവിച്ചോട്ടെ. ഇവരിത് രണ്ടുപേരും രണ്ടും കൂടെ കലുഷിതമാകാനും സംഘർഷമുണ്ടാക്കാനും അവരെ അടിച്ചേൽപ്പിക്കാനും ഒക്കെ തീരുമാനം എടുക്കുമ്പം അതൊരു മതേതര ജനാധിപത്യ, അതൊക്കെ ഇൻവെർട്ടഡ് കോമായിലിടണം, മതേതര ജനാധിപത്യം എന്നൊക്കെ ഉള്ളത്. അതൊക്കെ എത്ര നാൾ ഇത് നീണ്ടു നിൽക്കുമെന്നുള്ളതും കണ്ടറിയണം. എന്താണെങ്കിലും അങ്ങനെ മനുഷ്യന് മനുഷ്യൻ്റെ മേൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അവരുടെ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തുന്ന എന്ത് തീരുമാനത്തിനെതിരെയും നമ്മൾ ഒന്നിച്ചു നിൽക്കും, നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. ഇനിയും എന്തൊക്കെ എനിക്ക് പറയാനുണ്ടായിരുന്നു, നിർഭാഗ്യവശാൽ ഞാനൊന്നും ഓർക്കുന്നില്ല. ഈ സത്യനിഷേധികളും ഞാൻ ഹൃദയത്തിലേക്ക് വെളിച്ചം കയറാത്തവരൊന്നും ആക്ഷേപിക്കുമ്പം ഒരു ചെറിയ ഉദാഹരണങ്ങളൊക്കെ ഞാൻ അതിന് പറഞ്ഞുള്ളൂ. പറയാനാണെ ഇത് തിരഞ്ഞു നോക്കിയാൽ ഒരുപാടുണ്ട്. ഇത് ഒരു ഇന്ന് രണ്ടോ മൂന്നോ മണിക്കൂർ പറഞ്ഞാലും തീരാത്തത്രയും കാര്യങ്ങളുണ്ട്. അത് ഇനിയൊരവസരത്തിൽ നിങ്ങളുമായിട്ട് ഞാൻ സംവദിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഇതെൻ്റെ ആദ്യത്തെ പ്രഭാഷണമാണ്, എനിക്കത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല. എന്നാലും ഞാൻ നിങ്ങളോട് പ്രസംഗമല്ല പറഞ്ഞത്, കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ഇതുപോലുള്ള വേദികളിൽ വെച്ച് നമുക്ക് അവസരം കിട്ടുവാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ എൻ്റെ ഫേസ്ബുക്കിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ഞാൻ വേദികളില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ദൂരമൊക്കെ താണ്ടി വടക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള കുറച്ച് സംരംഭങ്ങളും കൂട്ടായ്മയും, തെക്ക് തിരുവനന്തപുരത്തും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൽ വട കിടക്കുന്ന മധ്യ കേരളത്തിലുള്ളവർ വിഷമിക്കുന്നുണ്ട്. അത് ഒരു പരിപാടിക്കൊക്കെ ഇവിടെ വരണമെങ്കിൽ ഒരു പിന്തുണയെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എന്താണ് ഫെമിനിസം സ്ത്രീ സ്വാതന്ത്ര്യമൊക്കെ പറയുന്നവർക്ക് ഒരു പിന്തുണ എന്നൊക്കെ പറയുന്ന നാണക്കേടാണ്. എന്നാലും പിള്ളേരും ഒക്കെ ആയിട്ട് ഞാൻ ഇത്രയും ദൂരം ഈ ട്രെയിനിൽ എത്രത്തോളം പൗരബോധമില്ലാത്ത മനുഷ്യർ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത്, പൗരബോധം എന്ന് പറഞ്ഞാൽ ഒരുപിടി മണ്ണ് വാരി നെഞ്ചത്ത് വെച്ചിട്ട് ഭാരതമാതാക്ക് ഈ ജയ് എന്ന് പറയുന്നതല്ല, നമ്മളുടെ മര്യാദ, നമ്മൾ പെരുമാറേണ്ട രീതി, അന്തസ്സോടുകൂടി എങ്ങനെ പിന്നെ കൊടുക്ക വാങ്ങലുകൾ നടത്താം, അതൊക്കെയാണ് പൗരബോധം. ഇത് പൊതുവിടങ്ങൾ കണ്ടാൽ അറിയാം നമ്മുടെ പൗരബോധം. പൊതുവിടങ്ങളിലെ ശുചിത്വവും നമ്മുടെ നദികൾ മലിനപ്പെടുത്തുന്നതും പിന്നെ എന്താണ് ഒരു മനുഷ്യരോട് ഒരു മര്യാദ കാണിക്കാനുള്ളതും ഒന്നും അറിയാത്ത ആൾക്കാരും രാജ്യസ്നേഹികളാണ്. രാജ്യസ്നേഹികൾക്ക് ഇവർ കൊടുക്കുന്ന അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. താഴെ കിടക്കുന്ന മണ്ണ് മാന്തി എടുത്തിച്ച് വിറച്ചോണ്ട് ഭാരത് മാതാക്ക് ജയ് എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ ദേശസ്നേഹികളാകുമോ? നമ്മുടെ ദേശസ്നേഹം കാണിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം, ശാസ്ത്രപരത, പിന്നെ ശുചിത്വബോധം, എല്ലാവരുമായിട്ട് ഒന്നിച്ചു പോയി രാജ്യത്തിന് യശസ്സുണ്ടാക്കുന്ന, വികസനം ഉണ്ടാക്കുന്ന നമ്മുടെ ബുദ്ധിയുള്ള തലമുറയും നമ്മുടെ പൗരന്മാരും ഏറ്റവും മെച്ചപ്പെട്ട രാജ്യങ്ങളുടെ ലെവലിലേക്ക് ഉയർത്താൻ ഉള്ള സംരംഭങ്ങൾക്ക് മുന്നോട്ട് പോവുകയും അതിന് തുണയ്ക്കുകയും അതിനുള്ള ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുകയുമാണ് ശരിയായ വഴി. അപ്പം നമ്മൾ വലിയ വലിയ രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ സന്ദർശിക്കാൻ വരുമ്പോൾ നമ്മളെ ചേരികൊണ്ട് കെട്ടിമറയ്ക്കേണ്ട അവസ്ഥ വരേണ്ടത് ഈ ഭാരത് മാതാക്ക് ജയ് വിളിക്കുന്നവരുടെ പാർട്ടി ഭരിക്കുമ്പോൾ തന്നെയാണ് അവർ ചെയ്യുന്നത്. അവിടെയുള്ള ജനങ്ങൾ ഇത്രത്തോളം ദൈവങ്ങളെ ആരാധിക്കുന്ന, ഇത്രത്തോളം എന്താണ് ഐശ്വര്യത്തിൻ്റെയും വിദ്യയുടെയും ഒക്കെ ദേവത ഉള്ളിടത്ത് ഇവിടുത്തെ നമ്മൾ പോർട്ടി വേൾഡ് പോർട്ടി ലെവലിൽ നമ്മളുടെ സ്ഥാനം എത്രയാണെന്നുള്ളത് നോക്കണം. കുബേരനെ വരെ സൃഷ്ടിച്ച കുബേര ദൈവമുണ്ട്, കുചേല ദൈവമുണ്ട്, വിദ്യയുടെ ദേവതയുണ്ട്, ഐശ്വര്യത്തിൻ്റെ ലക്ഷ്മിയുണ്ട്. ഇതൊന്നും ഇല്ലാത്തടത്തുനിന്ന് വലിയ പിന്നെ ഇത് വികസിത രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ ഈ ദൈവങ്ങളെല്ലാം കുത്തകയായിട്ട് കൈയുള്ള, അതായത് ധനത്തിൻ്റെ ദേവത, വിദ്യയുടെ ദേവത, ഇതെല്ലാം കയ്യിലുള്ളവർ ചേരി എന്താണ് പ്ലാസ്റ്റിക് കൊണ്ട് അവരെ കാണാതെ കെട്ടിമറയ്ക്കുകയാണ്. അവരവിടെ ഇരുന്നുകൊണ്ട് അവർ ആ ചെറ്റക്കുടലിലും ഉണ്ട് ഈ വിഗ്രഹങ്ങളും ഈ ചിത്രങ്ങളും എല്ലാം. എന്നിട്ട് ഇവരുടെ ജീവിതത്തിന് എന്ത് നേട്ടങ്ങളാണ് വരുന്നത്? ഈ വിശ്വാസം കൊണ്ട്, ഇങ്ങനെയുള്ള ആരാധന കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ എന്ത് നേട്ടമാണ് വരുന്നതെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. ഇവരെപ്പോഴെങ്കിലും കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. ഒരിക്കലും അത് നമ്മൾക്കൊരു ദൃഷ്ടാന്തമായിട്ട് ഒരു ദൈവം അങ്ങനെ ഭക്തർക്ക് ഉപകാരം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നോക്കില്ല. ഇവർ ആശുപത്രിയിൽ പോകുന്നു രോഗം വരുമ്പോൾ, ഇവർ ദാരിദ്ര്യം വരുമ്പോൾ, ഇവർ പിന്നെ ലോണിന് നടക്കുന്നു, ഇവർ സർക്കാരിൻ്റെ സഹായത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള നൂറ് നൂറ് പിന്നെ ദൈവത്തിനെ കളിയാക്കുന്ന പരിപാടിയായിട്ട് മുന്നോട്ട് നടക്കുന്ന ഇവരാണ് പറയുന്നത് നമ്മളോട് ദൈവവിശ്വാസമാണ് ഏറ്റവും ശ്രേഷ്ഠം രക്ഷപ്പെടാനുള്ള വഴിയെന്ന്. അപ്പോൾ എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുകയാണ്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.